വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ മീൻകറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുള്ളൻ കൊണ്ടൊരു മുളകൂഷ്യമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ മുള്ളൻ മുളകൂഷ്യം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ചൂസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മുള്ളനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുള്ളൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചട്ടിയിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക, മീനും ആഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു 6 പച്ചമുളക്, കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത്. അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ചേർക്കാം. ഇനി എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അതുകൊണ്ട് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചേർത്ത് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത ശേഷം മാത്രം നമുക്ക് അടുപ്പിലേക്ക് ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടാവുള്ളൂ. കാരണം ഇത് നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവണം. പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതിൽ നിന്നൊക്കെ ഉള്ള എരിവൊക്കെ ഒന്ന് ഈ ചാറിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം തിളപ്പിക്കാൻ പറ്റില്ല. കാരണം മുള്ളന് അധികം വേവില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മീൻ കഷ്ണങ്ങൾ ചെതറിപ്പോവും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി തിളച്ച ശേഷം മാത്രം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഇത് മുങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരൽപ്പം നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ടിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അധികം സമയമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം മുള്ളന് അധികം കട്ടിയില്ലാത്ത മീനാണ്. ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളും മാംസവും എല്ലാം കൂടെ വേർപെട്ട് പോകും. പിന്നെ നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തവി കൊണ്ട് ഇളക്കാതെ ഇതേപോലെ ചട്ടിയെടുത്തൊന്ന് ചുറ്റിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം മീൻ നന്നായിട്ട് തിളച്ച് എല്ലാം ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അങ്ങനത്തെ ഒരു ഗ്രേവി ആയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകൂഷ്യം എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് കഴിക്കാറാവുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് കഷ്ണത്തിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ മുള്ളൻ കറി തയ്യാറായി കഴിഞ്ഞത്. ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.